മലങ്കര കാത്തലിക് ടി വിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടത് മതതീവ്രവാദവുമായും അതുപോലെ പ്രപഞ്ചത്തിലെ തിന്മയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളായിരുന്നു. തുടർന്നുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട മരിയദാസച്ചനോടൊപ്പം നമുക്ക് കടക്കാം. സർ, പ്രായോഗികമായ നിരീശ്വരവാദം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ്. അതായത് പ്രാക്ടിക്കലായിട്ട് അവർ നിരീശ്വരവാദം എന്നുള്ളൊരു തത്വത്തിലേക്ക് പോകുന്നില്ല, പക്ഷേ അവരുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ദൈവത്തിന് നിരക്കാത്ത ജീവിതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദൈവവിശ്വാസത്തിന് യോജിക്കാത്ത പ്രവൃത്തികളും പെരുമാറ്റങ്ങളും ഒക്കെ ഉള്ള ഒരു ജീവിത രീതികൾ വളർന്നു വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് അച്ഛന് എന്താണ് പറയാനുള്ളത്? ഒരുപക്ഷെ ആധുനിക കാലത്ത് ഇത് വളരെ ശക്തമായൊരു പ്രവണതയാണ്. ഞാനെന്താണ് ക്രിസ്ത്യാനി ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും പലർക്കും പറയാനുള്ളൊരു കാര്യം, സാമൂഹികമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാമോദിസ അല്ലെങ്കിൽ ചവടക്ക്, വിവാഹം, ഇതൊക്കെ സമൂഹത്തിലെ സെറ്റപ്പ് അനുസരിച്ച് നടക്കണം. അതുകൊണ്ട് ഞാനും പള്ളിയിൽ പോകുന്നു. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതം വേറെ വഴിക്കാണ്. ജീവിതം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ആവുന്നില്ല, പക്ഷേ ജന്മം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ജനിച്ചത് ക്രിസ്തു മതത്തിലാണ് അല്ലെങ്കിൽ ഹിന്ദു മതത്തിലാണ് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലാണ്, അതുകൊണ്ട് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പക്ഷേ ദൈവത്തിന് നിരക്കാത്ത, ഈ മൂല്യങ്ങൾക്ക് നിരക്കാത്ത, ക്രിസ്ത്യാനിയാണെങ്കിൽ അവരുടെ സുവിശേഷത്തിന് നിരക്കാത്ത ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപക്ഷെ മതത്തിലേക്ക് മനുഷ്യന് വന്നു കഴിയുമ്പോൾ അവന് ഒരു സംവിധാനത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ സഭയാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ബുദ്ധിസമയത്തിലെ ഒരു സംവിധാനത്തിന്, ഈ ചട്ടക്കൂടിനുള്ളിൽ എൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ എനിക്കിഷ്ടമുള്ളപടി നടത്താൻ പറ്റാതെ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കും. ഞായറാഴ്ച ഞാനങ്ങ് പള്ളി പോകും. അപ്പോൾ എല്ലാവരും പള്ളി പോകും. നീ എന്താണ് ഞായറാഴ്ച പള്ളിയിൽ പോകാഞ്ഞതെന്നുള്ള ചോദ്യത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. കല്യാണം വരുമ്പോൾ അത് പള്ളി വെച്ചങ്ങ് നടത്തും. ചവടക്ക് എൻ്റെ മതാചാര പ്രകാരം ഞാനങ്ങ് നടത്തും. അപ്പോൾ ഞാൻ അതിൻ്റെ റിക്വയർമെൻസൊക്കെ മീറ്റ് ചെയ്തു. അതേസമയം ആന്തരികമായ തലത്തിൽ ഇതിൻ്റെ മൂല്യങ്ങളുമായിട്ട് എനിക്ക് ബന്ധമില്ലാതെ പോകുന്നു. ഇത് നമ്മൾ മുമ്പിൽ ചർച്ച ചെയ്ത ഈ സ്വാതന്ത്ര്യം എന്നുള്ളതിൻ്റെ ഈ യഥാർത്ഥത്തിലുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലൈസൻസ് കിട്ടാത്ത ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അതുവരെ പറഞ്ഞിരുന്നത് എന്താണ്? ഡ്രൈവ് ചെയ്യരുത്, ഒരരുതുണ്ട്, അത് മാർക്ക് കിട്ടി. പക്ഷേ യഥാർത്ഥത്തിൽ ഇവൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയപ്പോൾ 100 അരുതുകൾ പുറകെ വരും. ഇടതുവശത്ത് ഓടിക്കരുത്, ടാക്സ് അടയ്ക്കണം, റെഡ് ലൈറ്റ് കാണുമെന്ന് നിർത്തണം, റോങ് ഡയറക്ഷനിൽ പോകരുത്, നിയമങ്ങളോട് നിയമങ്ങളാണ്. ഇതെല്ലാ സംവിധാനത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ബ്രിങ്സ് എലോങ് വിത്ത് ഇറ്റ് റെസ്പോൺസിബിലിറ്റി. മതം മനുഷ്യന് സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. പൗരസ്ലിഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇതൊരു ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് ഒരു ക്ഷണം കൂടിയാണിത്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരാധകത്വമല്ല, എനിക്ക് ഇഷ്ടമുള്ള വഴി ജീവിക്കാനുള്ളതല്ല, ദൈവേഷ്ടം നിവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ദൈവേഷ്ടം നിവർത്തിക്കാനുള്ള ക്ഷണം, അതാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആഹ്വാനം എന്ന് പറയുന്നത്. ഏത് മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാലും അവിടെ ഇതുപോലൊരു ആഹ്വാനമുണ്ട്. ആ ആഹ്വാനം എന്ന് പറയുന്നതിനകത്ത് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ചില മൂല്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. അവിടെ അതിനോട് സ്നേഹമുണ്ടെങ്കിൽ അതിനോടൊപ്പം ഒരു ത്യാഗം കൂടെ വരും. ഈ ത്യാഗവും ഈ സ്നേഹവും അതുമായിട്ട് ചേർന്നുള്ള എൻ്റെ ബാധ്യതകളും ഒക്കെ ഏറ്റെടുക്കാൻ എനിക്ക് മടിയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് പ്രായോഗിക നിരീശ്വരവാദം എന്ന് പറയുന്നത്. ബാഹ്യമായിട്ട് ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ഞാൻ ആയിരിക്കുകയും അതിൻ്റെ മൂല്യങ്ങളെ ജീവിതം കൊണ്ട് തള്ളിപ്പറയുകയും ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ നന്മവശങ്ങൾ മാത്രം എടുക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളെ വിസ്മരിക്കുകയും ചെയ്ത, ഇതിനാണ് നമ്മൾ അനാർക്കി അല്ലെങ്കിൽ അരാജകത്വം എന്ന് പറയുന്നത്. വണ്ടി ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ എനിക്ക് പാലിക്കാനാവുന്നില്ല. അതുകൊണ്ട് ഇവൻ്റെ സ്വാതന്ത്ര്യം എന്തിലേക്കാണ് പിന്നെ ചെല്ലുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സ്വത്തിനും ജീവനും എല്ലാം ഇവൻ്റെ തന്നെ ജീവനും അപകടത്തിലേക്ക് പോകുന്നല്ലാതെ മറ്റൊന്നും ഒരു നന്മയും അതിൽ നിന്നുണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അപകടമാണ്. അത് വെറും മതാത്മകമായ വീക്ഷണത്തിൽ മാത്രമല്ല, സമൂഹത്തിന് തന്നെ അപകടകരമായിട്ടുള്ള ഒരു സമീപനമാണ് പ്രായോഗിക നിരീശ്വരവാദം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ഒരു ദൈവാനുഭവത്തെ
പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ മതജീവിതത്തിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിലായാൽ പോലും നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുകൊണ്ട്, ഒരു ദൈവാനുഭവത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പം ഈ വ്യക്തിപരമായ അനുഭവങ്ങൾ ദൈവാസ്തിത്വത്തിന് തെളിവായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ദൈവാനുഭവമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഒരു വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ തലം ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഇന്നത്തെ കാലത്ത് തത്വശാസ്ത്രത്തിലാണെങ്കിലും ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ മെനക്കെടുന്നവർ വളരെ കുറവാണ്. അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സ് സമീപകാല തത്വ ചിന്തകളിൽ വളരെ കുറവാണ്. ഇപ്പോൾ ശരിക്കുമുള്ള ചോദ്യം, ദൈവം ഉണ്ടെങ്കിൽ എനിക്കെങ്ങനെ അനുഭവിക്കാൻ പറ്റും? അല്ലെങ്കിലുള്ള പ്രശ്നം, ദൈവം അപ്പ് ഇൻ ദ ഹെവൻ, ഐ ആം ഡൗൺ ഹിയർ, ബോത്ത് ആർ ഹാപ്പി. ദൈവം ദൈവത്തിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോട്ടെ. അപ്പോൾ അവിടെയാണ് ഈ തോമസ് അക്വിനാസിൻ്റെ 5 ways ഓഫ് ടു പ്രൂവ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇന്ന് അധികം ചർച്ച ചെയ്യപ്പെടാത്തതിൻ്റെ ഒരു കാരണം പിൽക്കാലത്ത് തന്നെ ഒരു ചിന്താരീതി വന്നു. ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഉണ്ടെന്ന് പറയുന്ന ദൈവത്തെ എനിക്ക് എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? കാരണം പിന്നീട് ഈ ഡേവിഡ് ഹ്യൂമിനെ പോലെയുള്ള ഫിലോസഫേഴ്സൊക്കെ വന്ന് പറഞ്ഞൊരു കാര്യം കൂടെയുണ്ട്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥാപിച്ചാൽ തന്നെ ഈസ് ഹി വെർത്തി ഓഫ് മൈ ഓഡറേഷൻ, അത് തെളിയിക്കാൻ പറ്റുമോ? എൻ്റെ ആരാധനയ്ക്ക് യോഗ്യനായ എന്ന് പറയുമ്പോൾ, ഈസ് ദർ എ മോറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീ ആൻഡ് ഗോഡ്, ഞാനും ദൈവവും തമ്മിലുള്ള ധാർമ്മികമായ ബന്ധം എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അത് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് ഈ വ്യക്തിപരമായ ദൈവാനുഭവത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് നമ്മൾ ദൈവാസ്തിത്വം തെളിയിക്കുക എന്നുള്ളത് ഒരു വലിയ കടമ്പയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തെളിയിച്ചാൽ പോലും ഇയാൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ, ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തർക്കങ്ങൾ മീനിങ്ലെസ്, അർത്ഥശൂന്യമാണ്. എനിക്ക് ഭൗതികമായ ഒരു തർക്കം കൊണ്ട് ഒരാളെ വിശ്വാസിയാക്കാനോ അവിശ്വാസിയാക്കാനോ പറ്റില്ല. അനുഭവ തലമാണ് കൂടുതൽ ശക്തമെന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. ഒരു കഥ ഞാൻ പറയാം. ഒരിക്കലൊരു നിരീശ്വരൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. നല്ല ഭാഷാജ്ഞാനമുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ വാദഗതിക്ക് നല്ല ശക്തിയുണ്ട്. അങ്ങനെ അദ്ദേഹം ദൈവമില്ല അങ്ങ് തെളിയിച്ചു സ്റ്റേജിൽ നിന്ന്. എന്നിട്ട് അദ്ദേഹം വെല്ലു പിടിക്കാൻ ഓഡിയൻസിനെ, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ആർക്കെങ്കിലും പ്രൂവ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേജിലേക്ക് സ്വാഗതം. ആർക്കും അറങ്ങാൻ പറ്റില്ല, ഇയാൾ വലിയ പണ്ഡിതനാണ്. അവസാനം ഈ സ്റ്റേജിൻ്റെ ഈ ഓഡിയൻസിൻ്റെ ഏറ്റവും പറഞ്ഞൊരു പ്രായമുള്ള മനുഷ്യൻ എഴുന്നേറ്റു, സാധാരണക്കാരായ മനുഷ്യൻ. അവൻ്റെ കയ്യിലൊരു ഓറഞ്ച് ഇരിപ്പുണ്ട്. അയാളത് പതിയെ പൊളിച്ച് ഓരോ അല്ലി വീതം തിന്ന് തിന്ന് സ്റ്റേജിൽ വന്ന് കയറിയപ്പോഴത്തെ ഓറഞ്ച് തീർന്നു. അയാൾ ആ തൊലിയോടെ മാറ്റി വെച്ചിട്ട് ചോദ്യം ചോദിച്ചു, ഞാനിപ്പോൾ ഈ കഴിച്ച ഓറഞ്ചിന് പുളിയാണോ മധുരമാണോ? അപ്പോൾ ഈ നിരീശ്വരൻ ഈ യുക്തിവാദി പറഞ്ഞു, എൻ്റെ വിഷയം അതല്ല, തൻ്റെ ഓറഞ്ചിൻ്റെ പുളിയാണോ അല്ലെന്നുള്ള എൻ്റെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ഇവിടുത്തെ വിഷയം. ഓറഞ്ചും കൊണ്ട് വന്നിരിക്കുന്ന ഒരാൾ, അയാൾ പുച്ഛിച്ചു. ഇയാൾ പിന്നെയും പറഞ്ഞു, സാറേ ഇതൊന്ന് പറ, ഞാൻ തിന്ന ഓറഞ്ചിന് പുളിയാണോ മധുരമാണോ? അവസാനം ഇയാൾ മെനക്കെട്ട് കഴിഞ്ഞാൽ പറഞ്ഞു, അത് ഞാനെങ്ങനെ അറിയും, താങ്കളല്ലേ അത് തിന്നത്, എനിക്കെങ്ങനെ ഇത് പറയാൻ സാധിക്കും? അപ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, ഇതാണ് പ്രശ്നം. അപ്പം ഞാൻ അനുഭവിച്ചൊരു ദൈവം താനിവിടെ കിടന്ന് ഉണ്ടെങ്കിൽ പ്രസംഗിക്കാതില്ലെന്ന് എനിക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇവിടെ ഇയാൾക്ക് ഉത്തരവില്ല. ഒരാളുടെ അനുഭവ തലം അത് അയാളുടെ അനുഭവ തലമാണ്. ചർച്ച പിന്നെയും വഴി മാറും. ഇതെങ്ങനെയൊക്കെ പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. വിശുദ്ധ അഗസ്തിനെ പോലെ ഒരാൾ പറഞ്ഞത്, അദ്ദേഹം പറ്റിയ പണ്ഡിതനും ഞാനും വിശുദ്ധനുമാണ്, അദ്ദേഹം പറ്റിയ മനോഹരമായ വാചമുണ്ട്, ഐ നോ ടിൽ ഐ ആം ആസ്ക്ഡ്. എനിക്കറിയാം ചോദിക്കുന്നിടം വരെ. ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനുഭവത്തെ ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല. അനുഭവം അത്ര ആഴമുള്ളതാണ്, ഭാഷയ്ക്ക് എൻ്റെ അനുഭവത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ മിസ്റ്റിസിസത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ കിഴക്കിൻ്റെ പാരമ്പര്യങ്ങളുടെ പ്രത്യേകത വരുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളത്. പണ്ട് ബംഗാളിൽ ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു, നിരീശ്വരൻ, എൻ്റെ പേര് നരേന്ദ്രൻ എന്നാണ്. അയാളുടെ പ്രധാന പരിപാടി, ഈ അവിടെ ഒരുപാട് മഠങ്ങളുണ്ട്, അതായത് ഈ ആശ്രമങ്ങളുണ്ട്, ഈ ആശ്രമങ്ങളിലേക്ക് പോകും. അവിടെയൊക്കെ ഗുരുക്കന്മാരുണ്ട്, സന്യാസികളുണ്ട്. അയാൾ പ്രഭാഷണം മുഴുവൻ നിന്ന് കേൾക്കും. പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ അയാൾ എഴുന്നേറ്റ് ചോദ്യം ചോദിക്കും, താങ്കൾ ഇത്ര നേരം ഈ ദൈവത്തെപ്പറ്റി സംസാരിച്ചു, താങ്കൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഗുരുക്കന്മാർ പറയും, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കണ്ടിട്ടുള്ളവരുണ്ട് അനുഭവിച്ചിട്ടുള്ളവരുണ്ട്. താങ്കൾ കണ്ടിട്ടില്ലല്ലോ? ഇല്ല.
അയാൾ ഇറങ്ങിയാൽ വേറെ വാളൊന്നുമില്ല, നാരാന്തരൻ ഇറങ്ങിപ്പോകും. ഇതിൽ സത്യാന്വേഷയായ മനുഷ്യനാണ്. ആരെങ്കിലും ഒരുപാട് ആശ്രമങ്ങളിൽ കയറി കടന്നിട്ട് പ്രഭാഷണങ്ങളുടെ ഒടുവിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, താങ്കൾ കണ്ടിട്ടുണ്ടോ ദൈവത്തെ, അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഗുരുക്കന്മാർ പറയും അങ്ങനെ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ യാത്ര തുടർന്ന് തുടർന്ന് അവസാനം ഇയാൾ ഒരാളുടെ മുമ്പിൽ ചെന്ന് പെട്ടു. അയാളുടെ പേര് ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ പ്രഭാഷണം അവസാനിക്കുമ്പോൾ നരേന്ദ്രൻ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഗുരു താങ്കൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അപ്രതീക്ഷിതമായൊരു മറുപടി വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞു ഉണ്ട്. വളരെ ലളിതമായ ഉത്തരം ഉണ്ട്. എന്നിട്ട് അദ്ദേഹം തുടർന്നു, നരേന്ദ്ര എൻ്റെ മുന്നിലിരിക്കുന്ന നിന്നെ അനുഭവിക്കുന്നതിലും കാണുന്നതിലും അധികമായിട്ട് ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇയാൾക്ക് വേറെ ചോദ്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇയാൾ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ഇയാൾ സരപടവച്ച് ഗുരുസ്ഥാനീനായിട്ട് കണ്ട് സന്യാസം സ്വീകരിച്ചു. ഈ നരേന്ദ്രനാണ് പിന്നീട് ഭാരതത്തിൻ്റെ യശസ്സിനെ കടലുകൾക്കപ്പുറം എത്തിച്ച സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ ഒരുപാട് തത്വസിംഹതകൾക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെ ഒറ്റ വ്യക്തിപരമായ അനുഭവം സ്വാധീനിച്ചു. സെയിൻറ്റ് പോളിൻ്റെ കൺവേർഷൻ അതാണ്. ഒറ്റ ചോദ്യമുള്ളൂ, ലോർഡ് ഹൂ ആർ യു, നീ ആരാണ്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അതുവരെയുള്ള തത്വസമ്മതകളെല്ലാം മാറിപ്പോവുകയാണ്. മൂന്ന് ദിവസം ഇവിടെ ഇരുന്ന് പോയി. ഇവൻ ആരോട് സംസാരിച്ചില്ല. ഒരു മൗനത്തിൻ്റെ വർമ്മീകത്തിനുള്ളിലേക്ക് ഇയാൾ മടങ്ങുന്നത്. ഈ അനുഭവമാണല്ലോ, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് പറഞ്ഞതിൻ്റെ ആ ചൂടും ചൂടും ഉൾക്കൊള്ളാൻ ഇയാൾക്ക് സമയം കുറേ എടുത്തു. ആ അനുഭവത്തിൻ്റെ തലത്തിൽ ഇയാൾ പിന്നെ പുനർജനിക്കുന്നത് ഇതിനുവേണ്ടി മരിക്കാൻ തയ്യാറായിട്ടാണ്. പിന്നീട് പൗലോസ്ലീഹ ഊറ്റം കൊള്ളുന്നത് ഈ അനുഭവത്തിന് വേണ്ടി ഒരുപാട് സഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. ഈ സഹനം ഇയാൾക്ക് സഹനമല്ല. അപ്പോൾ ഇത്രയധികം സ്വാധീനം. അതുപോലെ ശിഷ്യന്മാർ, യൂദാസ് മാത്രമൊന്നും ഒരാളി പറഞ്ഞു, പത്രോസ് മൂന്നാണ് അവർ പറഞ്ഞു, ഉടുതുണി ഉപേക്ഷിച്ചിട്ട് പോയ പാർട്ടിസ്വരെ കൂടുതലാണ്. അപ്പോൾ എന്നോട് ഉയർപ്പിന് തെളിവെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ഉയർക്കുന്ന ആരും കണ്ടില്ല, ശിഷ്യന്മാരും കണ്ടില്ല, ശൂന്യമായ കലറ് മാത്രമേ അവർ കണ്ടുള്ളൂ. ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന സംഭവമാണ് കണ്ടു. പക്ഷെ ഉയർപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്ന് അറിയാം, ഈ ശിഷ്യ സമൂഹം മൊത്തം പേടിച്ചരണ്ടിരിക്കുക, പുറത്തിറങ്ങിയ യഹൂദന്മാർ പിടിച്ചു കൊള്ളൂ എന്ന് പേടിച്ച് എല്ലാം കൂടെ പേടിച്ചരണ്ട് ഒരു മുറിക്കാത്തിരിക്കുന്നു. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം തലേദിവസം രാത്രി വരെ ഇവർക്ക് ഭയമാണ്. പിറ്റേ ദിവസം ഇറങ്ങിയിട്ട് ഒരു ഭയവുമില്ലാതെ ഇവർ പ്രസംഗം തുടങ്ങിയുണ്ട്. ഈ പ്രസംഗം തുടങ്ങുന്നത് അവരെ പിടിച്ചുകൊണ്ട് പോയി തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെട്ടതിൽ സന്തോഷിച്ച് അവർ പോന്നെ. അപ്പോൾ 24 മണിക്കൂറിൽ ഇവർക്കുണ്ടായ ഈ ട്രാൻസ്ഫോർമേഷൻ എന്താ? ഒരു മനുഷ്യനും അങ്ങനെ ഉണ്ടാവാൻ പറ്റില്ല. പേടിച്ചരണ്ട് വിശ്വാസമില്ലാതെ ഇരിക്കുന്ന ഒരു കൂട്ടർ പെട്ടെന്ന് അങ്ങനെ പരിണമിച്ചെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിനെയാണ് ഞാൻ വ്യക്തിപരമായ ഉയർപ്പ് എന്ന് വിളിക്കുന്നത്. ഈ ഉയർപ്പ് അത്ര പേഴ്സണലാണ്. യുവർപ്പിൻ്റെ അനുഭവം കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ്. പേടിത്തൊണ്ടന്മാരായവർ ധീരവിശ്വാസികളായിട്ട് മാറുന്നത് 24 മണിക്കൂറുണ്ട്. അത് മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ നേച്ചറിനെ എൻ്റെ പേഴ്സണാലിറ്റിയെ കംപ്ലീറ്റ് ആട്ടി മൂട്ടി മാറ്റിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആഴമുള്ള വ്യക്തിപരമായ ഒരു അനുഭവമാണ്. ഈ വ്യക്തിപരമായ അനുഭവത്തിന് വേണ്ടി ഇവ മരിക്കാൻ തയ്യാറാണ്. മരണം പിന്നെ പിന്നെ ഒന്നുമല്ല. തടവറയ്ക്കോ വാളിനോ മരണത്തിനോ ശിക്ഷയ്ക്കോ അടിക്കോ ഒന്നും, വാളിനോ തീക്കോ പൗസലികൾ പറയുന്നുണ്ട്, ഒന്നിനും ഇയാളെ പുറമോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത്രയധികം ട്രാൻസ്ഫോംഡ് ആകണമെങ്കിൽ വ്യക്തിപരമായ അനുഭവം ഉണ്ടാകണം. അപ്പോൾ വ്യക്തിപരമായ അനുഭവം മതാത്മക ജീവിതത്തിൻ്റെ ആണിക്കല്ലാണ്. ഇതിൻ്റെ ഒരു സെലബ്രേഷൻ, അങ്ങനെയുള്ള വ്യക്തികൾ ഒന്നിച്ചു വന്ന് അവരുടെ വിശ്വാസം സെലബ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്ന ലിറ്റർജിയും ഈ സാമൂഹികമായൻ്റെ തലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആഴത്തിൻ്റെ ആഴങ്ങളിൽ ഇത് വ്യക്തിപരമായ ഒരു തലം തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഈ നരേന്ദ്രൻ്റെ കാര്യത്തിലായാലും പൗലോസ്ലീഹായുടെ കാര്യത്തിലായാലും ശിഷ്യന്മാരുടെ എല്ലാവരുടെയും കാര്യത്തിലായാലും രക്തസാക്ഷിയുടെ കാര്യത്തിലായാലും ഏത് ഉറപ്പുള്ള ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലായാലും അവൻ്റെ വ്യക്തിപരമായ തലത്തിൽ ഈ അനുഭവം ഉണ്ടാകുന്നിടം വരെ യഥാർത്ഥത്തിലായാലും മതവിശ്വാസിയാകുന്നില്ല. ബാഹ്യമായിട്ട് നമ്മൾ കാണുന്ന ആരാധന എന്നൊക്കെ പറയുന്നതിൻ്റെ കമ്മ്യൂണിറ്റേറിയൻ ഡയമെൻഷനുള്ള ഒരു സെലബ്രേഷനാണ്. എന്തിൻ്റെ സെലബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് എല്ലാം വ്യക്തിപരമായ അനുഭവം ഉണ്ടാകണം. ഈ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ ആഴം അത് കുറവാണെങ്കിൽ കുറച്ച് ശേഷം അങ്ങോട്ട് പോകുന്നിരിക്കും, ഇങ്ങോട്ട് പോകുന്നിരിക്കും, അങ്ങോട്ട് മാർഗഭ്രംശങ്ങളുണ്ടാകും. ഇത് അനുഭവ തലത്തിൽ ഉണ്ടാകാതെ ഒരു പക്ഷേ ഇത് മുഴുവനായിട്ട് ജീവിക്കുന്നതിന്, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന്, അതിൻ്റെ മാധുര്യം അറിയുന്നതിന് പറ്റില്ല.
പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെയും ഒരു കാര്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിനെ പരിപൂർണമായിട്ട് വിശദീകരിക്കുന്നതിന് അയാൾക്ക് പോലും സാധിച്ചു എന്ന് പറയണമെന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത് ഐ നോ ടിൽ ഐ ആം ആസ്ക്ഡ്. അപ്പം ഈ പരിമിതി ഇവൻ്റെ വൈകല്യമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ചിലർ പറയാറുണ്ട്, അത് ലുഡ്വിഗ് വിറ്റ്ഗൻസ്റ്റൈനെ പോലുള്ള ആൾക്കാർ പറയാറുണ്ട്, വേർ ഓഫ് വൺ കനോട്ട് സ്പീക്ക്, വേർ ഓഫ് വൺ മസ്റ്റ് ബി സൈലൻ്റ്. മൗനം, ഈ മൗനത്തിൻ്റെ കരുത്തെന്ന് പറഞ്ഞതാണ്, വാക്കുകൾ കൊണ്ട് എനിക്ക് അത് വ്യക്തമാക്കാൻ പറ്റാത്തപ്പോൾ മൗനം എൻ്റെ അഭയമാണ്, മൗനമാണ് എൻ്റെ മൗനമാണ് എൻ്റെ വാചാലമായ ഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സൈലൻസ് ഈസ് ഗോഡ് എന്ന് പറഞ്ഞ പൗരസഭയിലെ പിതാക്കന്മാരുണ്ട്, മൗനം ദൈവമാകുന്നു എന്ന് പറയുന്ന. അപ്പം ആ മൗനത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ കടലുണ്ട്, അതിനുള്ളിൽ വിലയം പ്രാപിക്കുന്ന ഒരു അനുഭവതലം, അത് വളരെ സ്വകീയമാണ്, വ്യക്തിപരമാണ്. സാർ, ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാവുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം പേരിലുള്ള ഒരു നന്ദി അച്ഛൻ അറിയിക്കുന്നു.